നിങ്ങൾക്കും ആകാം ഹീറോ. രക്തം ദാനം ചെയ്യൂ, ഹീറോ ആകൂ. ഞാൻ ഡോക്ടർ ഫിജു ചാക്കോ, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസറാണ്. ചിരിക്കുന്ന ചിറമ്മലച്ചനും ചിറ്റിലപ്പിള്ളി ഔസേപ്പ് ചേട്ടനും അവരൊക്കെ കിഡ്നി ദാനം ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു. അതുപോലെ രക്തം ദാനം ചെയ്യുമ്പോഴും, ഒരു പൈൻ്റെ രക്തം ദാനം ചെയ്യുമ്പോൾ അത് നാല് പേർക്കാണ് ഒരു പുതിയ ജീവൻ നൽകുന്നത്. നമുക്ക് മിന്നൽ മുരളി പോലെ ഒരു ഹീറോ ആകാം. അതിലെ ഫാറ്റ് സെൽ റെഡ് വേറെ, യെല്ലോ പ്ലാസ്മ വേറെ, അതിൻ്റെ ഇടയിലെ പ്ലേറ്റ്ലെറ്റ് വേറെ, ചിലപ്പോൾ ക്രയോ എന്ന് പറഞ്ഞ് നാലാമത്തെ നാല് പേർക്കായിട്ട് ഇത് കൊടുക്കാൻ സാധിക്കും. നാല് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് രക്തദാനം ചെയ്യുന്നതിൻ്റെ മെച്ചങ്ങൾ? ഹാർട്ട് അറ്റാക്ക് 88% കുറയുന്നു എന്നാണ് ജപ്പാനിലെ പഠനം തെളിയിക്കുന്നത്. സാധാരണ ജനങ്ങളെക്കാൾ എനി കോസ് മോർട്ടാലിറ്റി 30% കുറവാണ്. രക്തദാതാക്കൾ പൊതുവെ ഒരു ബെറ്റർ ദാൻ ആവറേജ് ഹെൽത്ത് ഉള്ളവരാണ്. അത് ഇപ്പോൾ പട്ടാളക്കാർക്ക് മറ്റു അസുഖങ്ങൾ കുറവാണ്, കാരണം അവർക്ക് ആരോഗ്യം കൂടുതലാണ്. അങ്ങനെ ആരോഗ്യം കൂടുതലുള്ളവർ രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട്, നല്ല ആരോഗ്യമുള്ളവർ മാത്രം രക്തം ദാനം ചെയ്യുന്നത്, അതൊക്കെ മാച്ച് ചെയ്ത് അതിൻ്റെ ആ ബയാസൊക്കെ മാറ്റി പഠനം ചെയ്യുമ്പോഴും 8% മെച്ചമാണ് ഇവരുടെ ആരോഗ്യം, രക്തം ദാനം ചെയ്യുന്നവരുടെ ആരോഗ്യം. എന്തൊക്കെയാണ് മെച്ചങ്ങൾ? ഒരുപാട് അസുഖങ്ങൾ സ്ക്രീൻ ചെയ്യുന്നു, ബി പി നോക്കുന്നു, ഹീമോഗ്ലോബിൻ നോക്കുന്നു, മഞ്ഞപ്പിത്തമുണ്ടോ, പകർച്ചവ്യാധി ഉണ്ടോ, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അയൺ ഓവർലോഡ് കുറയുന്നു, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് വളരെ 88 ഇല്ലെങ്കിലും വളരെ കുറയുന്നു, ക്യാൻസർ സാധ്യതകൾ കുറയുന്നു, ലിവർ ഹെൽത്ത് കുറയുന്നു, അമിതവണ്ണം, ഓരോ തവണ രക്തം ദാനം ചെയ്യുമ്പോൾ 1/2 kg വീതം കുറയുന്നു, 50-100 തവണ രക്തം ദാനം ചെയ്യുന്നവരെ നമ്മൾ കാണാൻ പോകുന്നു. സർവോപരി ഒരു മാനസികമായ ഹാപ്പിനെസ്, ഒരു സന്തോഷം, അതാണ് ഈ രക്തം ദാനം ചെയ്യുന്നവർക്കുള്ള മെച്ചങ്ങൾ. 50 kg തൂക്കവും ലേശം 12.5 hemoglobin 18 വയസ്സുമായാൽ ആർക്കും രക്തം ദാനം ചെയ്യാം. ഇതുവരെ രക്തം ദാനം ചെയ്യാത്തവർക്ക് 60 വയസ്സുവരെയും, മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഡോണർക്ക് 65 വയസ്സുവരെയും ദാനം ചെയ്യാം. കോവിഡ് വാക്സിൻ എടുത്തിട്ടാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ രക്തദാനം ചെയ്യാം. ആർക്കിത് പറ്റില്ല, മഞ്ഞപ്പിത്തമോ പകർച്ചവ്യാധികളോ മേജർ സർജറിയോ ഗർഭിണി മുലയൊട്ടുന്ന അങ്ങനെ 18 അംഗീകൃത രക്ത ബാങ്കുകൾ തൃശ്ശൂരുണ്ട്. ജൂബിലി ജില്ലാശുപത്രി, മുളകുന്നുത്താവ്, IMA ഒരു രക്ത ബാങ്കുണ്ട്, പാടുക്കാട് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ അടുത്ത്, അങ്ങനെ 18 അംഗീകൃത രക്ത ബാങ്കുകളുണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് രക്തദാനം ചെയ്യാം. ഞാൻ കോഴിക്കോട് മെഡിസിന് ചേരുമ്പോൾ തന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി അവർ എഴുതി വെച്ചു O-. അത് കഴിഞ്ഞ് രാത്രി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഫാദറും മദറും എൻ്റെ അടുത്ത് വന്നു, ചെറുപ്പക്കാരാണ്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ ഡോക്ടറുടെ കയ്യിലാണ്, അന്ന് പഠിക്കുകയാണ്, 18 വയസ്സ് തികഞ്ഞിട്ടില്ല, ഇതെങ്ങനെയാണ്? O-, ആണ് എൻ്റെ രക്തഗ്രൂപ്പ് എന്ന് അവരുന്ന് ഡയറക്ടറിയിൽ അവർ തന്നു. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ വേണം, എന്തോ RH ഇൻകംപാറ്റബിലിറ്റി ഉണ്ട്. അങ്ങനെ മനസ്സില്ല മനസ്സോതെ അർദ്ധരാത്രിക്കാണ് ആദ്യമായി രക്തദാനം ചെയ്തു. അതിനുശേഷം 3-4 മാസം കൂടുമ്പോൾ ഈ പഠിക്കുന്ന കാലത്ത് മുഴുവൻ രക്തദാനം ചെയ്തിരുന്നു. ഹൗസ് സർജൻസി ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് കൂടെ 30 bystanders വന്ന് അവിടെ ആകെ തിക്കും തിരക്കും. നമ്മൾ ഈ ജനത്തെ പിരിച്ചുവിടാൻ ജലപീരങ്കി അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെക്കുകയോ ടിയർ ഗ്യാസ് അടിക്കുന്ന പോലെ തിക്കും തിരക്കുമ്പോൾ അവരോട് പറഞ്ഞ് രണ്ടുപേരുടെ ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇവരൊക്കെ പതുക്കെ വലിഞ്ഞു പോകും. എന്തുകൊണ്ടോ രക്തം കൊടുക്കാൻ എല്ലാവർക്കും പേടിയും മടിയും ഭയവും ഭീതിയും, എന്തോ പലർക്കും രക്തം കൊടുക്കാൻ ആരോഗ്യമുള്ളവർക്ക് തന്നെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോളർ, അയാൾ പലതവണ രക്തദാനം ചെയ്തു. അതുപോലെ മേത്ത് ടാറ്റു ഒന്നുമില്ല, നമ്മൾ പല കളിക്കാരുടെ മേത്ത് നിറച്ചും ടാറ്റു, അയാൾ ടാറ്റു ചെയ്ത് 6 മാസത്തേക്ക് രക്തദാനം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ഒരു ടീംമേറ്റിൻ്റെ മകന് പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് ടാറ്റു പോലും ഇട്ടിട്ടില്ല. നമ്മളങ്ങനെ യൂറോപ്പിലേക്കൊന്നും നോക്കണ്ട ഹീറോസിന് വേണ്ടി. ജൂബിലിയിലെ പഴയ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ 70 നോട്ടൗട്ട് എന്ന് പറഞ്ഞാൽ 70 വയസ്സൊന്നും ആയിട്ടില്ല, അതിന് 2-3 കൊല്ലമുണ്ട്. അയാൾ 70-ലേറെ തവണ രക്തദാനം ചെയ്യുക മാത്രമല്ല, ഈ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ആരംഭിക്കുകയും സമ്പൂർണ്ണ രക്തസാക്ഷരത അതിനുവേണ്ടി കുറേ പ്രവർത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ എല്ലാ ഹോളിഡേ സൺഡേ ഒക്കെ ഓരോ സ്കൂളിലും ഓരോ സ്ഥലത്ത് ക്യാമ്പുകൾ നടത്തി എല്ലാവരുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ച് അവരവരുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയുക, രക്തസാക്ഷരത, അതേപ്പറ്റി അവബോധമുണ്ടാക്കുക. അങ്ങനെ പിന്നീട് 80s വരുന്നവരുടെ ജോലി എളുപ്പമായിരുന്നു. നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് ഹീറോസ്, സിനിമയിലും യൂറോപ്പിലും കാർട്ടൂണിലും നോക്കേണ്ട. ജില്ലാ ആശുപത്രിയിലെ ഡ്രൈവറാണ് സുധീഷും വൈഫ് വിജിത, അവർ കപ്പിളായിട്ട് പലതവണ രക്തദാനം ചെയ്തിരിക്കുന്നു. കേരളത്തിലെ പല പല ബ്ലഡ് ബാങ്കുകളിൽ പോയിട്ട് നമ്മുടെ ഇടയിലുണ്ട് ഒരുപാട് പേര്. സുധീഷ് കള്ളായി ഫേസ്ബുക്ക് പേജിലൊക്കെ 100-ലേറെ രക്തദാനം ചെയ്ത പെരിന്തൽമണ്ണയിലെ അബ്ദുൾ അസീസ്, വാടാനപ്പള്ളിയിൽ നിന്ന് സബീർ,
ഇവരൊക്കെ ഒരുപാട് തവണ റുട്ടീനായിട്ട് സ്ഥിരമായി ഇവിടെ ഐ എം എ ബ്ലഡ് ബാങ്കിൽ രക്തദാനം ചെയ്യുന്നത്. തെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുന്ന പോലെ മനോഹരമാണ്. ടൈനി ഫ്രാൻസിസ് 100 തവണ രക്തദാനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം അത് 4 പേരുടെ ജീവൻ വീതമാണ് രക്ഷിക്കുന്നത്. ചാവക്കാട് അക്ബർ ജൂബിലിന്ന് ഒരു ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു, സെൽഫി കോമ്പറ്റീഷൻ. അത് ആ സോഷ്യൽ മീഡിയയിൽ അധികം ലൈക്ക് കിട്ടുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ എല്ലാവരും അവെയർ ആവാൻ വേണ്ടിയാണ്. അതിൽ വിജയ് നവജ് അബ്ദുൾ നസീറായിരുന്നു, കൊറോണയ്ക്ക് തൊട്ടു മുന്നേ ചെയ്തിരുന്നതാണ്. ജൂബിലിയിലെ ഡയറക്ടർ ഫ്രാൻസിസ് പള്ളിക്കുന്നച്ചൻ, സെബി അച്ഛൻ, ക്യാൻസർ സർജൻ എസ് കെ പിള്ള സാർ, സിസ്റ്റർ രഞ്ജു, ഒരുപാട് പേര് റുട്ടീനായി സ്ഥിരമായി ആരും അറിയാതെ രക്തദാനം ചെയ്യുന്ന നമ്മുടെ ഇടയിലുള്ള ഹീറോസ്. കോവിഡിൽ എല്ലാവരും യാത്രാ തടസ്സങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര ഷോർട്ടേജ് വന്നു. അപ്പോൾ ഈ കിഴക്കേക്കോട്ടയിലെ യോഹന്നാൻ മാമദാന പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് 54 യുവാക്കളാണ് രക്തദാനം ചെയ്തത് ആ ക്രൈസിസ് മറികടക്കാനൊക്കെ ആയിട്ട്. പാലക്കാട് നിന്ന് ഷീല, പെരിന്തൽമണ്ണയിൽ നിന്ന് പ്രദീപ് കുമാർ, വിയൂരിൽ നിന്ന് ഒരു വിജേഷ്, ഒ നെഗറ്റീവ് ഗ്രൂപ്പാണ്. അപ്പോൾ ആളെപ്പോൾ ഏത് പാതിരാക്കി വിളിച്ചാലും ആൾ പോയി കൊടുക്കും അടുത്ത ആശുപത്രിയിൽ എവിടെയാണെന്ന് വെച്ചാൽ. ഇയാൽ പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് ഒരു കൂട്ടം യുവാക്കൾ അവരുടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഒരുപാട് അറിയപ്പെടാത്ത ഹീറോസ്. ജൂബിലിയിലെ 10-12 വർഷം മുന്നത്തെ ഒരു ഡോക്ടേഴ്സ് ഡേക്ക് കൊടുത്ത ഡോക്ടർ മനീഷ്, ഡോക്ടർ കർത്ത, ഡോക്ടർ അലക്സ്, ഡോക്ടർ ഇസാൻ, ഡോക്ടർ ബിൻസ്, ഡോക്ടർ രവി അനസ്തീഷ്യ, ഡോക്ടർ സ്റ്റീപോൾ, ഒരുപാട് പേര് ഇങ്ങനെ റുട്ടീനായി ബ്ലഡ് കൊടുക്കുന്നവർ. നെഗറ്റീവ് ഗ്രൂപ്പാണ് ബ്ലഡ് പാൽസ് സംഘടന കോഴിക്കോട് ഉണ്ടായിരുന്നത്, എൻ്റെ ക്ലാസ്മേറ്റാണ്. ജില്ലാശുപത്രിയിലെ എല്ലിൻ്റെ ഡോക്ടർ തൃശ്ശൂർ ഡോക്ടർ ടോണി ജോസഫ്, ഡോക്ടർ നവീൻ ജൂബിലി പ്ലാസ്റ്റിക് സർജൻ, അവർ 3-4 മാസം കൂടുമ്പോൾ റുട്ടീനായി രക്തം കൊടുക്കുന്നവരാണ്. 18 വയസ്സ് നമുക്കറിയാം ഒരു നാഴികക്കല്ലാണ്. വോട്ടവകാശം, വണ്ടി ഓടിക്കാൻ അവകാശം. ഇന്ന് നമ്മുടെ ആൻജോ എന്ത് ചെയ്തു? ബ്ലഡ് കൊടുക്കാനുള്ള അവകാശം എന്ന നിലയ്ക്ക് ബ്ലഡ് കൊടുത്തുകൊണ്ടാണ് ഈ 18th birthday ആഘോഷിച്ചത്. ഡോക്ടർ സുജയ് സിതൻ 80-ലേറെ രക്തദാനം ചെയ്തു, റുട്ടീനായി സ്ഥിരമായി പീരിയോഡിക്കലി നമ്മുടെ പൂവൽക്കുറി മാതിരി 3-4 മാസം കൂടുമ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സുനു ജയലാൽ ആയുർവേദ ഡോക്ടർ അരുൺ എ നെഗറ്റീവ് ഗ്രൂപ്പാണ്, അദ്ദേഹം 60-ലേറെ തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് അസീസ്, ഇവിടുത്തെ ഫയർമാൻ വിനോദ്, ഇവരൊക്കെയാണ് റിയൽ ലൈഫ് ഹീറോസ്. നമ്മൾ ഇവരുടെ ഇത് നമുക്കൊരു പ്രചോദനമാവാൻ വേണ്ടി ഇടുന്നു എന്നേ ഉള്ളൂ. ലേഡീസിൻ്റെ പടം നമ്മൾ ഒരു ലേഡിയുടെ പേരെ കണ്ടു. ലേഡീസ് പിന്നിലല്ല, സ്ത്രീകൾ എന്നും മുന്നിലാണ്. കോളേജ് സ്റ്റുഡൻസ് ഒരുപാട് പേര് സന്നദ്ധരായി വരുന്നുണ്ട്, പക്ഷേ അവരുടെ ഹീമോഗ്ലോബിൻ കുറവോ ആ 12.5 വെയിറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ പലരും തിരിഞ്ഞ് തടസ്സം വരുന്നതാണ്. ജൂബിലിയിലെ സരോജം ഡോക്ടർ ഈ വളരെ തവണ ബ്ലഡ് കൊടുക്കുക, 65 വയസ്സ് വരെ ഒരുപാട് തവണ 33 times രക്തദാനം ചെയ്ത് അവരൊക്കെ അംഗീകരിച്ചതാണ്. പീഡിയാട്രിക്കിലെ ഡോക്ടർ അപർണ, ഡോക്ടർ രതി, ഫിസിയോളജിയിലെ ഡോക്ടർ HOD ഡോക്ടർ ബിജു ബാഹുലേൻ, ഒരുപാട് പേര് സ്ഥിരമായി കൊടുക്കുക. അനാറ്റമിയിലുണ്ടായിരുന്ന ഡോക്ടർ അനു, റിനു, ബ്ലഡ് ബാങ്കിലെ ഡോക്ടർ നിത്യ, സ്റ്റാഫ് അനു, ഒരുപാട് പേര്. നമ്മളൊരു കോവിഡ് വാക്സിൻ എടുത്താൽ 2 ആഴ്ച കാത്തു നിൽക്കണം അടുത്ത ബ്ലഡ് ഡൊണേഷന് വേണ്ടി. ഒരു കമ്മിയുണ്ട്, 13 മില്യൺ രക്തം വേണ്ടടുത്ത് 11 മില്യണേ നമുക്ക് കിട്ടുന്നുള്ളൂ. 20 ലക്ഷം യൂണിറ്റിൻ്റെ കമ്മി ഇന്ത്യയിലുണ്ട്. ഇത് മരത്തിലുണ്ടാവുമോ മെഷീനിലുണ്ടാക്കാൻ പറ്റുമോ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ സഹജീവികൾ, സുഹൃത്തുക്കൾ, നമ്മളറിയാത്ത മറ്റൊരു ഇന്ത്യക്കാരന് വേണ്ടി ദാനം ചെയ്താൽ മാത്രമേ ഈ മിസ്മാച്ച് കറക്റ്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് എല്ലാവരോടും ഒരു റിക്വസ്റ്റാണ്, ആരോഗ്യമുള്ള എല്ലാവർക്കും ഒരു തവണ രക്തദാനം ചെയ്ത് ഇതൊരു ചലഞ്ചായിട്ട് എടുക്കൂ. ലേശം ഹീമോഗ്ലോബിൻ, 18 വയസ്സ്, 50 കിലോ, വലിയൊരു മനസ്സുള്ള ആർക്കും രക്തദാനം ചെയ്യാം. ഞാൻ 39 തവണ ചെയ്തു ഈ കഴിഞ്ഞ ഇതടക്കം. 4 പേരെ വീതം ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നത് അതൊരു മാനസിക സന്തോഷമാണ്. ഇതൊരു ചലഞ്ചായി എടുക്കുക എല്ലാവരും. താങ്ക് യു.